നമസ്കാരം എല്ലാവർക്കും. ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 മെയ് മാസം 4ാം തീയതി ബുധനാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട 7 അപ്ഡേറ്റുകളാണ്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ ദേശീയ പാതകളിലെ ടോൾ പിരിവ് രീതി അടിമുടി പരിഷ്കരിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഇപ്പോഴുള്ള ഫാസ്ടാഗ് സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് ഉപഗ്രഹ നാവിഗേഷനിലൂടെ ടോൾ ഈടാക്കാനാണ് നീക്കം. ഇതിനായിട്ടുള്ള പരീക്ഷണത്തിന് 100,000-ലേറെ വാഹനങ്ങളെ തുടക്കമിട്ടിരിക്കുകയാണ്. ടോൾ പാതകളിൽ സഞ്ചരിച്ച ദൂരത്തിന് മാത്രം പണം ഈടാക്കുന്നതാണ് പുതിയ രീതി. വാഹനം ടോൾ പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ GPS ഉപയോഗിച്ച് ടോൾ കണക്കാക്കി തുടങ്ങും. ടോൾ പാതയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന് കണക്കാക്കി വാഹന ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കും. പുതിയ സംവിധാനം വരുന്നതോടെ ടോൾ പ്ലാസകളും ഇല്ലാതാകും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും ഭക്ഷ്യ വിഷബാധ. തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലെത്തിയ വിനോദസഞ്ചാരികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത്. 15 പേരെ കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് കമ്പളക്കാട് സ്വകാര്യ ഹോട്ടലിൽ നിന്നാണ് വിനോദസഞ്ചാരികൾ ഭക്ഷണം കഴിച്ചത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വകാര്യ ഹോട്ടലിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഷവർമയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ വീണ്ടും പുതിയ വാർത്തകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധനകൾ വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. പഴകിയ മാംസം, പാതിവെന്ത മാംസം, അതുപോലെ ശുചിത്വമില്ലായ്മ തുടങ്ങിയവയെല്ലാം തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകൾ ജില്ലാ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അടച്ചു പൊട്ടിക്കുമെന്ന് മന്ത്രിയുടെ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ചെറുവത്തൂരിലെ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായത് ഷിഗല്ല ബാക്ടീരിയ ആണെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 കുട്ടികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചികിത്സയിലുള്ളവരുടെ നില തൃപ്തികരമാണെന്നും വിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച പശ്ചാത്തലത്തിൽ ആശങ്ക ഉയരുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം ലഭിക്കുന്ന 11ാമത്തെ ഗഡുവിൻ്റെ വിതരണം പൂർത്തിയാകുന്നതോടെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് 22,000 രൂപയാണ്. 11ാമത്തെ ഗഡു വിതരണം മെയ് മാസം 14ാം തീയതി ആരംഭിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമ റിപ്പോർട്ടുകളിലൂടെ പുറത്തുവരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 25 ലക്ഷത്തിന് മുകളിൽ വരുന്ന കർഷകരാണ് ഇതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്നത്. എന്നാൽ 11ാമത്തെ ഗഡു വിതരണം കുറച്ച് ആളുകൾക്കെങ്കിലും തടസ്സപ്പെടുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2022 ആദ്യത്തെ വിതരണമാണ് മെയ് മാസം 14ാം തീയതി മുതൽ ആരംഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഇലക്ട്രോണിക് KYC പ്രക്രിയ പൂർത്തീകരിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും 11ാമത്തെ ഗഡു ലഭ്യമാവുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 37,760 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില. 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില 4,720 രൂപയാണ്. അടുത്ത അറിയിപ്പ്, 2022 മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 4 ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നതായിരിക്കും. അതായത് നാളെ മുതൽ ആരംഭിക്കും. പാലക്കാട് ജില്ലയിലെ തടസ്സം നേരിട്ട ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണവും നാളെ മുതൽ കൃത്യമായിട്ട് തന്നെ നടക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ, അറിയിപ്പുകൾ, ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനായിട്ട് മറക്കരുത്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.